ഒരു മനുഷ്യൻ മരിക്കുന്നതിന് മുമ്പ് 14 ലക്ഷണങ്ങൾ അവനിൽ ഉണ്ടാകുമെന്ന ഈ ലക്ഷണങ്ങൾ ഇല്ലാതെയും മരിക്കുന്ന ഒരുപാട് പേര് ഈ കാലത്തുണ്ട് ഇത് മഹാന്മാര് പല പല കിതാബുകളിൽ പല ലക്ഷണങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതെല്ലാം നമ്മൾ ചേർത്ത് ഈ വീഡിയോയിലൂടെ പറയുകയാണ് ഏതൊക്കെയാണ് ഒരു മനുഷ്യൻ മരിക്കുന്നതിന് മുമ്പ് അല്ലാഹു അവനിക്ക് അറിയിച്ചു കൊടുക്കുന്ന 14 ലക്ഷണങ്ങൾ നമുക്കൊന്ന് കേൾക്കാം മരിക്കുന്നതിന് മുമ്പ് ഒരു മനുഷ്യനെ അല്ലാഹു തആല അറിയിച്ചു കൊടുക്കുന്ന ചില ലക്ഷണങ്ങൾ ഈ ലക്ഷണങ്ങൾ ഇല്ലാതെയും മരണപ്പെടാം അതോടൊപ്പം തന്നെ യഅഖൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അസ്രായിൽ പറഞ്ഞു കൊടുത്ത ഒരു 3 ലക്ഷണം കൂടിയുണ്ട് ഈ ലക്ഷണങ്ങളൊക്കെ കേട്ട് നമുക്ക് ഈമാൻ വർദ്ധിക്കണം السلام عليكم ورحمة الله وبركاته بسم الله والحمد لله الصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد سنه بهمانم نرنج مؤمنين علي نمال الله ورم مريكمند ورپان أدل يادر سمشيو ملا نمال الله لوغت يدل لام وستقل اندو أدن اللام ور ناشم انداغم أدو رپو دن نيان نمال اندو بدأ پردانمائم پرأيوند ورم منشن مريكمندن ممب ഒരുപാട് ലക്ഷണങ്ങൾ ഉണ്ടാകും ആദ്യമായി പറയുന്ന 3 ലക്ഷണങ്ങൾ മഹാനായ യഅഖൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം യഅഖൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയോട് മഹാനായ അസ്രായീൽ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു കൊടുത്ത 3 കാര്യങ്ങളാണ് ഈ 3 കാര്യങ്ങൾ ഇർഷാദുൽ ഇബാദ് എന്ന് പറയുന്ന കിതാബിൽ കാണുവാൻ പറ്റും ഒരിക്കൽ മഹാനായ യഅഖൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അടുക്കൽ അസ്രായീൽ വന്നു എന്നാണ് അസ്രായീൽ എന്ന മലക്ക് വന്നു അപ്പോൾ യഅഖൂബ് നബി ചോദിച്ചു സായിറൻ ഔ ഖാബില എന്നെ സന്ദർശിക്കാൻ വേണ്ടി വന്നതാണോ അതോ എൻ്റെ റൂഹിനെ പിടിക്കാൻ വേണ്ടി വന്നതാണോ ആ സമയത്ത് അസ്രായീൽ പറഞ്ഞു സായിറൻ ഞാൻ സന്ദർശിക്കാൻ വേണ്ടി വന്നതാണ് ആ സമയത്ത് യഅഖൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ചോദിച്ചുവെന്നാണ് അസ്രായീലെ നിങ്ങൾ എൻ്റെ റൂഹിനെ പിടിക്കാൻ വരുന്നതിനു മുമ്പ് എനിക്കൊരു സന്ദേശം തരുമോ എനിക്ക് ഒരു അടയാളം തരുമോ നിങ്ങൾ വരുന്നുണ്ട് എന്നതിന് ആ സമയത്ത് അസ്രായീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറയുകയാണ് നബിയേ 3 ദൂതന്മാരെ സന്ദേശ വാഹകന്മാരെ ഞാൻ നിങ്ങളിലേക്ക് അയക്കുന്നുണ്ട് അപ്പോൾ അത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാകും ഞാൻ വരുന്നുണ്ട് അഥവാ മരണം വരുന്നുണ്ട് എന്ന് ആയിക്കോട്ടെ എന്ന് പറഞ്ഞു അങ്ങനെ അസ്രായീൽ അലൈഹിസ്സലാത്തു വസ്സലാം അവിടെ നിന്ന് പോവുകയാണ് പിന്നീട് ഒരുപാട് കാലങ്ങൾക്ക് ശേഷം മഹാനായ യഅഖൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ അടുക്കലേക്ക് വീണ്ടും ആര് വന്നു അസ്രായീൽ വന്നു ചോദിച്ചു സായിറൻ ഔ ഖാബില എൻ്റെ റൂഹിനെ പിടിക്കാനാണോ അതോ എന്നെ സന്ദർശിക്കാൻ വേണ്ടി വന്നതാണോ ആ സമയത്ത് അസ്രായീൽ പറഞ്ഞു ഖാബില ഞാൻ റൂഹിനെ പിടിക്കാൻ വേണ്ടി വന്നതാൻ അല്ല അസ്രായീൽ നീയല്ലേ പറഞ്ഞത് 3 ദൂതന്മാരെ എന്നിലേക്ക് അയക്കാമെന്ന് ആ സമയത്ത് അസ്രായീൽ പറഞ്ഞു 3 ദൂതന്മാരെയും നിങ്ങളിലേക്ക് അല്ലാഹു തആല അയച്ചിട്ടുണ്ട് അപ്പോൾ ചോദിച്ചു ഞാൻ ആരെയും കണ്ടില്ലല്ലോ ആ സമയത്താണ് അസ്രായീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞത് നബിയേ ഒരു മനുഷ്യൻ മരിക്കുന്നതിന് മുമ്പ് അയാൾക്ക് അല്ലാഹു കൊടുക്കുന്ന ഒന്നാമത്തെ ഒരു ലക്ഷണം മരണത്തിൻ്റെ ലക്ഷണമായിട്ട് ഒരാൾ മനസ്സിലാക്കേണ്ടത് എന്ത് ബയാലു ശഅരിക ബഅദ സവാലിഹി അതായത് നിങ്ങളുടെ മുടി നിങ്ങളുടെ താടി രോമങ്ങളൊക്കെ നരക്കുക നമ്മുടെ മുടി നരക്കുക താടി രോമങ്ങളൊക്കെ നരക്കുക അതെന്തിൻ്റെ അടയാളമാണ് മരണം ഇനി അധികമൊന്നും വെയിറ്റ് ചെയ്യൂല ഇതാ വരുന്നുണ്ട് എന്നതിൻ്റെ അടയാളമാണ് ഇനി പറയാൻ പോകുന്ന കാര്യങ്ങളൊക്കെ ഇല്ലാതെയും ആളുകൾ മരിക്കപ്പെടാം ഇപ്പോൾ മുടിയൊന്നും നരക്കാതെ എത്രയോ ആളുകളാണ് മരിക്കുന്നത് അതൊക്കെ ഉണ്ടാവാം ഈ ലക്ഷണങ്ങളൊന്നും കാണാതെയും ചിലപ്പോൾ പെട്ടെന്നുള്ള മരണങ്ങൾ കൊണ്ട് മനുഷ്യൻ അല്ലാഹുവിൻ്റെ അടുക്കലേക്ക് പോവാം അപ്പോൾ ഒന്നാമതായി ഇവിടെ യഅഖൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമയോട് പറഞ്ഞു കൊടുത്തത് എന്താ താങ്കളുടെ മുടി അല്ലാഹു തആല നരപ്പിച്ചു അതുപോലെ താടി രോമം നരപ്പിച്ചു അതുകൊണ്ട് എന്ത് മനസ്സിലാക്കാം മരണം വരുന്നുണ്ട് ഇത് യഅഖൂബ് നബിയോട് മാത്രമല്ല നമ്മൾ ഓരോരുത്തരോടുമുള്ള വലിയൊരു മുന്നറിയിപ്പാണ് അത് മനസ്സിലാക്കി വെക്കുക രണ്ടാമത്തേത് ളുഉഫു ബദനിക ബഅദ ഖുവതിഹി നിങ്ങളുടെ ശരീരമൊക്കെ എന്തായി ഒന്ന് ശോഷിച്ചു ശരീരത്തിന് ആ പഴയ ആരോഗ്യമില്ല അതായത് ആരോഗ്യം ക്ഷയിക്കുക എന്നുള്ളത് ഒരു മരണത്തിൻ്റെ ലക്ഷണമാണ് എന്ന് മഹാനായ അസ്രായീൽ അലൈഹിസ്സലാത്തു വസ്സലാം യഅഖൂബ് നബിയോട് പറഞ്ഞു കൊടുക്കുകയാണ് മൂന്നാമതായി പറഞ്ഞു കൊടുക്കുന്നു യഅഖൂബ് നബിയെ നിങ്ങളുടെ ശരീരം വളഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ നടു വളഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് കുറച്ച് കൂന് പോലെ വന്നിട്ടുണ്ട് അതും എന്താണ് മരണത്തിൻ്റെ ലക്ഷണമാണ് അതുപോലെ കണ്ണിൻ്റെ കാഴ്ച പോവുക കേൾവി ശക്തി കുറയുക ഇതൊക്കെ മരണം വരുന്നുണ്ട് എന്നതിൻ്റെ ലക്ഷണങ്ങളാണ് നബിയെ എന്ന് മഹാനായ അസ്രായീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു കൊടുക്കുകയാണ് ഇത് 3 അസ്രായീൽ പറഞ്ഞു കൊടുത്ത ലക്ഷണങ്ങളാണ് ഇനി പറയാൻ പോകുന്നത് പല പല കിതാബുകളിൽ നിന്നും മഹാന്മാർ എഴുതി വച്ചിട്ടുള്ള മരണത്തിന് മുമ്പ് ഒരു മനുഷ്യൻ അറിയുന്ന ലക്ഷണങ്ങളാണ് നാലാമതായി ഏത് സമയത്തും ഒരു ഉറക്കം
ഉറക്കം വരുന്ന ഒരു പ്രതീതിയാണെങ്കിൽ മരണം അടുത്തിട്ടുണ്ട് എന്നാണ് അതിൻ്റെ ലക്ഷണമെന്ന് മഹാന്മാർ പറയുകയാണ്. ഇതൊക്കെ തസവുഫിൻ്റെ കിതാബുകളിൽ കാണാം. മനുഷ്യനെ സംസ്കരിക്കുന്ന കിതാബുകൾ, അതായത് ഇർഷാദുൽ ഇബാദ് പോലെ, അതുപോലെ മനുഷ്യൻ്റെ സ്വഭാവ സംസ്കരണവുമായി ബന്ധപ്പെട്ട് ഒരുപാട് കിതാബുകൾ മഹാന്മാർ എഴുതിയിട്ടുണ്ട്. ആ കിതാബിലൊക്കെ കാണാം. അഞ്ചാമതായി, നമ്മുടെ ഈ കണ്ണ് തുറക്കാനുള്ള ഒരു ബുദ്ധിമുട്ട്, കണ്ണെപ്പോഴും അടഞ്ഞ് തന്നെ ഇരിക്കുന്ന ഒരു അവസ്ഥ, അങ്ങനെ ഒരു തോന്നലാണ്. കണ്ണെപ്പോഴും അടഞ്ഞിരിക്കുന്ന ഒരു തോന്നൽ മാത്രമല്ല, കണ്ണിൽ നിന്നും ഇങ്ങനെ വെള്ളം നിൽക്കാതെ വരിക, അതൊക്കെ മരിക്കുന്നതിന് മുമ്പ് മനുഷ്യൻ അള്ളാഹു കൊടുക്കുന്ന ചില അടയാളങ്ങളാണ്. ഇതൊക്കെ നമ്മൾ മനസ്സിൽ ഓർത്തു വെക്കുക. ഇങ്ങനെയൊക്കെ നമുക്കും വന്നേക്കാം. വന്നാൽ മനസ്സിലാക്കിക്കോ, ഏകദേശം എൻ്റെയൊക്കെ അജൽ, എൻ്റെ അവധി ആയിട്ടുണ്ട്. ഉടൻ തന്നെ തൗബ ചെയ്ത് എല്ലാ പാപങ്ങളും ശുദ്ധി, ഉടൻ തന്നെ എന്നല്ല, ഇപ്പം തന്നെ എന്തെല്ലാം പാപങ്ങളുണ്ടോ അതൊക്കെ കഴുകി ശുദ്ധിയാക്കി വെക്കുക. ഏത് സമയത്തും മരണത്തെ സ്വീകരിക്കാൻ തയ്യാറായിട്ട്. അപ്പോൾ അഞ്ചാമത്തേത് കണ്ണ് അടഞ്ഞു പോവുക, കണ്ണിൽ നിന്നും വെള്ളം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. ആറാമത്തേത് ഭക്ഷണത്തോടുള്ള മടുപ്പ്, മാത്രമല്ല വയറ് സംബന്ധമായ എപ്പോഴും അസ്വസ്ഥതകൾ, ഇതൊക്കെ മരിക്കുന്നതിന് മുമ്പ് അല്ലാഹു തആല ഒരു മനുഷ്യന് കൊടുക്കുന്ന ചില അടയാളങ്ങളാണ്. ഏഴാമത്തേത് മാനസികമായ വിഭ്രാന്തി ഉണ്ടാകും. മനസ്സിലെന്തൊക്കെയോ വലിയ ഒന്നുമില്ല. ചില ആളുകളുണ്ട് ഹോസ്പിറ്റലിൽ പോയി ഭയങ്കര ടെൻഷനാണെന്ന് നോക്കുമ്പോൾ ഒന്നുമില്ല, ഒരു അസുഖവുമില്ല. പക്ഷേ ഈ ടെൻഷൻ അടിക്കേണ്ട ഒരു കാര്യമില്ല, മക്കളെയൊക്കെ കെട്ടിച്ചു വിട്ടു, അതുപോലെ തന്നെ പെൻഷൻ കിട്ടുന്നുണ്ട്, സാമ്പത്തികമായ ഒരു ബാധ്യതയുമില്ല. പക്ഷേ വെറുതെ ഇങ്ങനെ ടെൻഷൻ, വെറുതെ മാനസികമായ ടെൻഷൻ. അതുപോലെ തന്നെ മരിച്ച ആളുകളോട് സംസാരിക്കുന്നത് പോലെ തോന്നുക, മരിച്ച ആളുകളെയൊക്കെ തുടരെ തുടരെയായി സ്വപ്നം കാണുക, ഇതൊക്കെ എന്താണ്? ഒരു മരണം ഇയാളെ കാത്തിരിക്കുന്നുണ്ട്, അടുത്തു വരുന്നുണ്ട് എന്നതിൻ്റെ ലക്ഷണങ്ങളായി മഹാന്മാർ എഴുതി വെക്കുകയാണ്. എട്ടാമത്തേത് മരണത്തിന് ഏകദേശം 2 ആഴ്ചകൾക്ക് മുമ്പ് തന്നെ നമുക്ക് ശ്വാസം എടുക്കാനുള്ള ഒരു പ്രയാസം, ശ്വാസമൊക്കെ ഒന്ന് എടുക്കാനുള്ള പ്രയാസം, അതുപോലെ ശരീരമൊക്കെ ഒന്ന് കോച്ചി പിടിക്കുക, അതുപോലെ തണുത്ത് ഉറക്കുന്ന ഒരു പ്രതീതി, ഭയങ്കരമായ കിതപ്പ് ഉണ്ടാവുക, ഇതൊക്കെ മരണം അടുത്തിട്ടുണ്ട് എന്ന് മനുഷ്യൻ അള്ളാഹു തആല കൊടുക്കുന്ന ചില ലക്ഷണങ്ങൾ. ഒമ്പതാമത്തേത് ഒരു മനുഷ്യൻ മരിക്കുന്നതിന് ഏകദേശം 2 ആഴ്ചകൾക്ക് മുമ്പ് അവനിക്ക് ഗന്ധം അറിയാനുള്ള ശക്തി പെട്ടെന്നില്ലാതായി പോവാ. പെട്ടെന്നൊരു ദിവസം എഴുന്നേൽക്കുമ്പോൾ മണക്കാൻ പറ്റുന്നില്ല, എത്ര അത്ര അടിച്ചിട്ടും മണം വരുന്നില്ല. അതുപോലെ തന്നെ എല്ലാ വസ്തുക്കളെയും അവൻ മങ്ങിയ രൂപത്തിൽ കാണുന്നു, കളറില്ലാത്ത രൂപത്തിൽ കാണുന്നു, ഭക്ഷണത്തിന് പെട്ടെന്ന് രുചി പോകുന്നു. കണ്ണാടിയിൽ നമ്മൾ നോക്കുന്ന സമയത്ത് നമ്മുടെ പ്രതിബിംബത്തിന് പകരം ഒരു നിഴല് പോലെ കാണുന്നു. ഇതൊക്കെ ഒരു മനുഷ്യൻ മരിക്കുന്നതിന് മുമ്പ് അള്ളാഹു അവനിക്ക് കൊടുക്കുന്ന ചില ലക്ഷണങ്ങളാണെന്ന് മഹാന്മാർ പറയുകയാണ്. പത്താമത്തേത് കാൽപാദങ്ങളുടെ ശക്തി കുറയുക എന്നാണ്. നടക്കാൻ പറ്റാത്ത, ഒരു കുഴപ്പവുമില്ല, പെട്ടെന്ന് നടക്കാൻ പറ്റാത്ത ഒരവസ്ഥ, അങ്ങനെ ഉണ്ടായാൽ മരണത്തിൻ്റെ ലക്ഷണങ്ങളിൽപ്പെട്ടതാണ്. 11ാമതായി മഹാന്മാർ പറയുന്നു, ഒരു ദിവസം പെട്ടെന്ന് എഴുന്നേൽക്കുമ്പോൾ മൂക്കിങ്ങനെ ചരിഞ്ഞ്, മൂക്ക് വലത്തേക്ക് ചരിഞ്ഞു പോവുക, അല്ലെങ്കിൽ ഇടത്തേക്ക് ഇങ്ങനെ ചരിഞ്ഞു പോവുക. ഇപ്പം എൻ്റെ മൂക്ക് നേരെ ഇരിക്കണേ, പെട്ടെന്ന് ഒരു ദിവസം ഞാൻ എഴുന്നേക്ക് നോക്കുമ്പോൾ മൂക്ക് ഇങ്ങനെ ചരിഞ്ഞിരിക്കുകയാ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ. അപ്പോൾ എന്താ മനസ്സിലാക്കേണ്ടത്? ആശുപത്രി നമ്മൾ പോകും, ഹോസ്പിറ്റലിൽ പോകും, ഈ ആത്മീയമായ ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ ഉണ്ടാവാൻ നല്ലതാണ്. എന്ത്? മരണത്തിൻ്റെ ഏകദേശം ഒരു ലക്ഷണങ്ങൾ കാണുന്നുണ്ട് എന്നത്. 12ാമതായി പറയുന്നു, മുഖത്തിൻ്റെ തൊലി നമ്മൾ പിടിച്ചു നോക്കുമ്പോൾ റബ്ബർ പോലെ ഇങ്ങനെ നീണ്ടു വരിക. ഇതൊന്നും എല്ലാവരിലും കാണണമെന്നില്ല, എല്ലാവരിലും കാണണമെന്നില്ല, റബ്ബർ പോലെയല്ല, നല്ല കട്ടിയായിട്ടിരുന്നിട്ട് എത്രയോ ആളുകളാണ് മരണപ്പെടുന്നത്, അതൊക്കെ ഉണ്ടാവാം. പക്ഷേ ഓരോരോ ലക്ഷണങ്ങളുണ്ട്, അതൊക്കെ മഹാന്മാർ പല കിതാബുകളിലും എഴുതി വെച്ചിട്ടുണ്ട്. അതെല്ലാം ക്രോഡീകരിച്ച് നമ്മൾ പറയുന്നതാണ്. ഇത് മഹാനായ ഇമാം ഷാഫി തങ്ങൾ പറഞ്ഞതാണ്, റബ്ബർ പോലെ നീണ്ടു വരിക എന്നുള്ളത്. 13ാമത്തേത് ആട്ടുചെന്നി കുഴിഞ്ഞു പോവുക, അതാണ് 13ാമത്തേത്. ആട്ടുചെന്നി എന്ന് പറഞ്ഞാൽ നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മുടെ ചെവി, ഇത് നമ്മുടെ ചെവി, ഇത് ചെവിക്കുറ്റി, ഈ ചെവിക്കുറ്റിയുടെ നേരെ ഫ്രണ്ടിലായിട്ട് നമ്മൾ സംസാരിക്കുന്ന സമയത്ത് ചെറിയൊരു കുഴിവ് പോലെ വരും. ചെറിയൊരു കുഴിവ് പോലെ സംസാരിക്കുന്ന സമയത്ത് ചെറിയൊരു കുഴിവ് പോലെ ഇങ്ങനെ സംസാരിക്കുമ്പോൾ ശ്രദ്ധിച്ചാൽ മതി, നമ്മൾ സംസാരിച്ചുകൊണ്ട് ഇവിടെ തൊട്ട് നോക്കിയാൽ ചെറിയൊരു കുഴി പോലെ, അതായത് ഇത് ചെവിക്കുറ്റി, ചെവിക്കുറ്റിയുടെ നേരെ ഫ്രണ്ടിലായിട്ട് ഇത് സംസാരിക്കുമ്പോൾ മാത്രമാണ് ഇങ്ങനെ കുഴിഞ്ഞിരിക്കുക. ഇത് മരിക്കുന്നതിന് മുമ്പ് ചില ലക്ഷണങ്ങളിൽ പെട്ടതാണ്. ഈ ചെവിക്കുറ്റിയുടെ മുന്നിലുള്ള ആ ആട്ടുചെന്നി എന്ത് കുഴിഞ്ഞിരിക്കുക എന്നുള്ളത്. ഇത് ഷറഹു തൻബീഹിൻ്റെ 1ാമത്തെ വാല്യം 204ാമത്തെ പേജിൽ
കാണുവാൻ സാധിക്കും ഈ അടയാളങ്ങളൊക്കെ. അതുപോലെ പതിനാലാമത്തെ ഒരു അടയാളം കൂടി മഹാന്മാർ പറയുകയാണ്. അതായത് ഈ പറയപ്പെട്ട എല്ലാ അടയാളങ്ങളും നല്ല ആളുകളിലും ചീത്ത ആളുകളിലൊക്കെ കാണും. നല്ല ആളുകളിൽ മാത്രം കാണുന്ന ഒരു ലക്ഷണമാണ് എന്ത്? വസീയത്തുകൾ എഴുതി വെക്കുക. ചില ആളുകളുണ്ട്, നമ്മുടെ വാപ്പന്മാർ വല്ലുപ്പന്മാരൊക്കെ നമ്മുടെ കുടുംബത്തിലും അങ്ങനെ ഉണ്ടാകും. മരിക്കുന്നതിന് ഒരു ചിലപ്പോൾ ഒരു ദിവസം മുമ്പോ അല്ലെങ്കിൽ മൂന്ന് ദിവസം മുമ്പോ ഒക്കെ എല്ലാവരെയും കുടുംബക്കാരെയൊക്കെ പോയി കാണുക. പതിവില്ലാത്തതായിരിക്കാം, കുടുംബക്കാരെയൊക്കെ പോയി കാണുക, ചിലപ്പോൾ ഹദിയ കൊടുക്കുക, സമ്മാനം കൊടുക്കുക, ചിലപ്പോൾ പൈസ കൊടുക്കുക, അതുപോലെ സാധനങ്ങൾ വാങ്ങിച്ചു കൊടുക്കുക, വസീയത്തുകൾ എഴുതി വെക്കുക, എല്ലാവരോടും പൊരുത്തം ചോദിക്കുക, എപ്പോഴും വുളുവോടുകൂടി നടക്കുക. ഇതൊക്കെ നല്ല ആളുകൾ മരിക്കുന്നതിന് മുമ്പ് അള്ളാഹു തആല അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതാണ്. അങ്ങനെ അവരെ കൊണ്ട് അള്ളാഹു അങ്ങനെ ചെയ്യിപ്പിക്കുന്നതാണ്. അള്ളാഹു ആ ഗണത്തിൽ നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ, ആമീൻ. അപ്പോൾ ഈ 14 ലക്ഷണങ്ങൾ, ഈ 14 ലക്ഷണങ്ങളൊന്നും ഇല്ലാതെയും ചിലപ്പോൾ മരണം സംഭവിച്ചേക്കാം. എപ്പോൾ മരിച്ചാലും എവിടെ വെച്ച് എങ്ങനെ മരിച്ചാലും നല്ല മരണം അള്ളാഹു നമുക്ക് എല്ലാവർക്കും നസീബാക്കുമാറാവട്ടെ, ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇനി പറയുന്നത്, ഒരു മനുഷ്യൻ മരിക്കുന്നതിനും 40 ദിവസം മുമ്പ് എന്ത് സംഭവിക്കുന്നു? ഇത് നമുക്ക് വ്യക്തമായി കിതാബിൽ കാണാം. മഹാനായ ഇമാം സുയൂത്തി റളിയല്ലാഹു തആലാനഹു ഷറഹു സുദൂർ എന്ന് പറയുന്ന തൻ്റെ കിതാബിൽ വ്യക്തമായി എഴുതി വെക്കുകയാണ്. അതായത് അർശിൻ്റെ താഴ്ഭാഗത്ത് ഒരു വൃക്ഷമുണ്ട്, ഷജറത്തുൽ മുന്തഹ എന്നാണ് ആ വൃക്ഷത്തിൻ്റെ പേര്. ഷജറത്തുൽ മുന്തഹ, ഈ ഷജറത്തുൽ മുന്തഹ എന്ന് പറയുന്ന വൃക്ഷത്തിൽ ലോകത്ത് കഴിഞ്ഞുപോയതും ജീവിച്ചിരിക്കുന്നതും വരാനിരിക്കുന്നതുമായ മുഴുവൻ മനുഷ്യരുടെയും പേര് എഴുതി വെച്ചിട്ടുള്ള ഇലകളാണ്. മുഴുവനും ഇലകളാണ്, ആ ഇലകളിൽ മുഴുവനും മുഴുവൻ മനുഷ്യരുടെയും പേരുകൾ എഴുതി വെച്ചിട്ടുണ്ട് എന്നാണ്. എന്നിട്ടോ ഒരു മനുഷ്യൻ മരിക്കുന്നതിന് 40 ദിവസങ്ങൾക്ക് മുമ്പ് ആ വൃക്ഷത്തിൽ നിന്നും, ഷജറത്തുൽ മുന്തഹ എന്ന് പറയുന്ന വൃക്ഷത്തിൽ നിന്നും ഒരു ഇല അടർന്നു വീഴും. ആ ഇലയിൽ 40 ദിവസം കഴിഞ്ഞ് മരിക്കേണ്ട മനുഷ്യൻ്റെ പേര് രേഖപ്പെടുത്തിയിട്ടുണ്ടാകും. അസ്രായിൽ അലൈഹി സ്വലാത്തു വസ്സലാം വന്ന് ആ ഇല എടുത്തു നോക്കുമ്പോൾ എന്താ കാണുന്നു? ആലപ്പുഴ ജില്ലയിലെ വടുതല പ്രദേശത്തുള്ള ബദരിയ മൻസിലുള്ള അർശദ് എന്നാണ് എൻ്റെ പേര് കാണുന്നു. എൻ്റെ പേര് എപ്പോൾ കാണും? ഞാൻ മരിക്കുന്നത് 40 ദിവസങ്ങൾക്ക് മുമ്പ് അള്ളാഹുവിൻ്റെ അർശിൻ്റെ താഴെയുള്ള ഷജറത്തുൽ മുന്തഹ എന്ന് പറയുന്ന വൃക്ഷം, ആ വൃക്ഷത്തിൽ നിന്നും ഒരു ഇല വീഴും. അസ്രായിൽ പോയി ആ ഇല എടുത്തു നോക്കുമ്പോൾ എൻ്റെ പേരാണ്. അങ്ങനെ 40 ദിവസങ്ങൾക്ക് മുമ്പ്, നമ്മൾ മരിക്കുന്നതിന് 40 ദിവസങ്ങൾക്ക് മുമ്പ് നമ്മുടെ പേരിലുള്ള ഇല വീഴുകയാണ്. ആ ഇലയും പിടിച്ച് പിന്നെ അസ്രായിൽ നടക്കുമെന്നാണ്. നമ്മൾ ഈ പറയുന്ന ഞാനുൾപ്പെടെ കേൾക്കുന്ന നമ്മളിൽ ആരുടെയൊക്കെ ഇലയും പിടിച്ചാണ് അസ്രായിൽ നടക്കുന്നതെന്ന് നമുക്കറിയില്ല. അള്ളാഹു നമ്മുടെ മരണക്ക് റാഹത്തിലും സന്തോഷത്തിലുമാക്കി തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. എന്നിട്ട് ആ ഇലയും പിടിച്ച് അസ്രായിൽ പോകുമ്പോൾ മലക്കുകൾ ചോദിക്കുമെന്നാൽ ആരുടേതാണ് ആ പേര്? അപ്പം അസ്രായിൽ കാണിച്ചു കൊടുക്കേണ്ട അർശദ് ബദരിയുടെ ആ പേര്, എൻ്റെ പേര് കാണിച്ചു കൊടുക്കും. എന്നിട്ട് ബാക്കിയുള്ള മലക്കുകളൊക്കെ എന്നെ കാണുമ്പോൾ ദേ മയ്യത്ത് പോകുന്നു, ദേ മയ്യത്ത് വരുന്നു. എന്നെ പിന്നെ കാണുമ്പോൾ മലക്കുകൾ അങ്ങനെയാ പറയുക, ദേ മയ്യത്ത് പള്ളിയിലേക്ക് പോകുന്നു, ദേ മയ്യത്ത് നിങ്ങളോട് യൂട്യൂബിൽ സംസാരിക്കുന്നു, ദേ മയ്യത്ത് പള്ളിയിലേക്ക് പോകുന്നു, വീട്ടിലേക്ക് പോകുന്നു, വീട്ടിൽ നിന്ന് ഇറങ്ങുന്നു, ദേ ഭക്ഷണം കഴിക്കുന്നു. മയ്യത്ത് മയ്യത്ത് എന്നുള്ള പേര് ഞാൻ മരിക്കുന്നതിന് 40 ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ മലക്കുകൾ എന്നെ വിളിച്ചു തുടങ്ങുമെന്നാണ്. ഇത് മഹാനായ ഇമാം സുയൂത്തി തങ്ങൾ ഷർഹു സുദൂറിൽ എഴുതിയ കാര്യമാണ്. ഇത് വെറും കെട്ടുകഥയല്ല. അപ്പോൾ നല്ല മരണം കിട്ടണം, അതിനെന്ത് ചെയ്യണം? നല്ലതുപോലെ ദുആ ചെയ്യണം, നല്ലതുപോലെ ദുആ ചെയ്യണം. ഒരു ദുആ പറഞ്ഞു തരാം, ഒരു ദുആ പറഞ്ഞു തരാം. എപ്പോഴും നമ്മൾ ഈ ദുആ പറയുക. എന്ത്? അല്ലാഹുമ്മ ജഅൽ ആഖിറ കലാമിനാ ഇൻദൽ മൗതി ഖൗല ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹുമ്മ തവഫന മുസ്ലിമീന വ അൽഹിഖന ബിസ്വാലിഹീൻ. എപ്പോഴും അത് പറയണം. അല്ലാഹുമ്മ ജഅൽ ആഖിറ കലാമിനാ ഇൻദൽ മൗതി ഖൗല ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹുമ്മ തവഫന മുസ്ലിമീന വ അൽഹിഖന ബിസ്വാലിഹീൻ. ആ ദുആ ഇങ്ങനെ ഒരുപാട് വട്ടം പറയണം. ഒരുപാട് വട്ടം പറഞ്ഞാൽ ഇൻഷാ അല്ലാ നല്ല സമയത്ത് നല്ല ആളുകളുടെ ഇടയിൽ വെച്ച് നല്ല മരണം അല്ലാഹു തആല നമുക്ക് നൽകും. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല ഹുസ്നുൽ ഖാത്തിമത്ത്, നല്ല മരണം നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ, ആമീൻ യാ റബ്ബൽ ആലമീൻ.
അൽഹംദുലില്ലാ ന്യൂസിലാൻഡ് ഇസ്ലാമിക് ചാനൽ നിങ്ങളിലേക്ക് എത്തിക്കുന്ന ഇത്തരം വ്യത്യസ്തമായ വീഡിയോകൾ കാണുക. ഇത്തരം വ്യത്യസ്തമായ വീഡിയോകൾ നമ്മുടെ മൊബൈലിൽ നോട്ടിഫിക്കേഷനായി ലഭിക്കാൻ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ അമൽ ചെയ്യുക, ശ്രദ്ധിക്കാനുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക, പറയാനുള്ള കാര്യങ്ങൾ പറയുക. അതോടൊപ്പം തന്നെ ഈ വീഡിയോകൾ മറ്റുള്ളവരിലേക്ക് കൂടി എത്തിച്ചു കൊടുത്താൽ, അവരും അമൽ ചെയ്താൽ അതിൻ്റെ പ്രതിഫലം അള്ളാഹു നമുക്ക് നൽകും. അള്ളാഹു അതിനെല്ലാം നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ആരെല്ലാം നമ്മളോട് ദുആ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ടോ എല്ലാവർക്കും അള്ളാഹു സുബ്ഹാനഹു വതആല ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാവട്ടെ. എല്ലാ രോഗങ്ങളും വിഷമങ്ങളും സങ്കടങ്ങളും പ്രയാസങ്ങളും എല്ലാ ദുഃഖങ്ങളും എല്ലാ കണ്ണേർ സിഹ്റിനെ തൊട്ടും അള്ളാഹു തആല നമുക്ക് വലിയ കാവൽ നൽകുമാറാവട്ടെ. മക്കളില്ലാതെ വിഷമിക്കുന്നവർ, ജോലിയില്ലാത്തവർ എല്ലാവർക്കും അള്ളാഹു ഖൈറ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു തആല നമ്മളിൽ നിന്ന് മരണപ്പെട്ടുപോയ മുഴുവൻ ആളുകൾക്കും മഗ്ഫിറത്ത് നൽകുമാറാവട്ടെ. ആക്സിഡൻറ്റിൽപ്പെട്ട ഒരുപാട് പേര് ഹോസ്പിറ്റലിൽ കഴിയുന്നുണ്ട്, അവരോടൊക്കെ വേണ്ടി ദ്വാരക്കാൻ പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു തആല അവർക്കെല്ലാവർക്കും ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കുമാറാവട്ടെ. അപകട മരണങ്ങൾ, ആക്സിഡൻറ്റുകൾ, പെട്ടെന്നുള്ള മരണങ്ങൾ, ദുർമരണങ്ങളെ തൊട്ട് അള്ളാഹു കാക്കുമാറാവട്ടെ. നമുക്കെല്ലാവർക്കും മരിക്കുന്ന സമയത്ത് ഈമാൻ സലാമത്താക്കി നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നല്ല ഒരു മാസത്തിൽ, നല്ല ദിവസത്തിൽ, നല്ല സ്ഥലത്ത് വെച്ച്, നല്ല ആളുകളുടെ ഇടയിൽ വെച്ച്, നല്ലത് ചെയ്തുകൊണ്ട്, നല്ലത് പറഞ്ഞുകൊണ്ട് മരിക്കാനുള്ള മഹാഭാഗ്യം അള്ളാഹു നൽകട്ടെ. ഹുസ്നുൽ ഖാത്തിമ, അന്ത്യം നന്നാകുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തട്ടെ. ആമീൻ. ഈ വീഡിയോയുടെ എൻഡ് സ്ക്രീനായി നമ്മൾ പരിചയപ്പെടുത്തുന്ന അടുത്ത വീഡിയോ, ഒരു ഭർത്താവ് ഭാര്യയോട് പറയാൻ പാടില്ലാത്ത 9 കാര്യങ്ങൾ. ഭാര്യയോട് പറഞ്ഞാൽ അതിൻ്റെ കേട് ഭർത്താവിന് തന്നെയാണ്. ഏതൊക്കെയാണ് ആ 9 കാര്യങ്ങൾ? വിശദമായി ഒരു ചർച്ച ചെയ്ത വീഡിയോ മുമ്പ് നമ്മൾ അപ്ലോഡ് ചെയ്തിരുന്നു. ആ വീഡിയോ കാണാൻ ഈ കാണുന്ന യൂട്യൂബ് ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അത് കേട്ട് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകും ശരിയാണ്, നമ്മൾ പറയാൻ പാടില്ലാത്തതാണെന്ന്. അപ്പോൾ ഏതൊക്കെയാണ് ആ കാര്യങ്ങളെന്ന് കേട്ടു നോക്കൂ.